പോലീസ് മെഡലിന് അർഹനായ സിആർപിഎഫ് ജവാൻ അരുൺ കൃഷ്ണയ്ക്ക് ജന്മനാടായ കൂത്താളിയിൽ ആവേശജനക സ്വീകരണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ച അരുൺ കൃഷ്ണയെ പേരാമ്പ്രയിൽ നിന്ന് തുറന്ന വാഹനത്തിൽ കൂത്താളിയിലേക്ക് ആനയിച്ചു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായ സിആർപിഎഫ് ജവാൻ അരുൺ കൃഷ്ണയ്ക്ക് ജന്മനാടായ കൂത്താളിയിൽ ആവേശോജ്വല സ്വീകരണം നൽകി. ജമ്മുകാശ്മീരിൽ തീവ്രവാദികളുമായി ഏറ്റുമുട്ടി 3 പേരെ വധിക്കുകയും ഒരാളെ ജീവനോടെ പിടികൂടുകയും ചെയ്ത സംഭവത്തിലെ മുൻനിര പോരാളിയായ ധീരജവാൻ അരുൺ കൃഷ്ണ കൂത്താളി കിഴക്കൻ പേരാമ്പ്ര താനിക്കണ്ടി സ്വദേശിയാണ്. ഇന്ന് കാലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തി അരുൺ കൃഷ്ണയ്ക്ക് പൂച്ചണ്ടി നൽകി സ്വീകരിച്ചു. നാട്ടിലേക്ക് എത്തിയ അരുണിനെ പേരാമ്പ്രയിൽ നിന്നും 100 കണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പേരാമ്പ്ര പട്ടണത്തിലൂടെ തുറന്ന വാഹനത്തിൽ ആനയിച്ചു. കൂത്താളി ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയായ മൂരുകുത്തിയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി അരുണിനെ സ്കൂളിൽ സ്വീകരിച്ചു. കൂത്താളിയിലെ പൗരാവലിയും വിമുക്ത ഭടന്മാരും സ്കൂൾ വിദ്യാർത്ഥികളും ഘോഷയാത്രയുടെ ഭാഗമായി. കൂത്താളി AUP സ്കൂളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൂത്താളി പൗരാവലി നൽകിയ സ്വീകരണത്തിൽ ധീരയോദ്ധാവ് അരുൺ കൃഷ്ണയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു ഉപഹാര സമർപ്പണം നടത്തി. കൂത്താളി ഗ്രാമപഞ്ചായത്തിൽ നൽകിയ ഈ സ്വീകരണ പരിപാടി പേരാമ്പ്ര പൗരാവലിയുടെ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഔദ്യോഗികമായി അവസാനിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബിന്ദു അധ്യക്ഷത വഹിച്ചു. V ഗോപി, P നളിനി, T രാജശ്രീ, KP സജീഷ്, സാവിത്രി, ആയിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM സനാതനൻ, പഞ്ചായത്ത് സെക്രട്ടറി ഷാജി M സ്റ്റീഫൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ AK ബാലൻ, A ബാലചന്ദ്രൻ, തണ്ടോറ ഉമ്മർ, മോഹൻദാസ് ഒനീൽ, ശശി കിഴക്കൻ പേരാമ്പ്ര, CDS ചെയർപേഴ്സൺ TP സരള, അധ്യാപകർ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. കൂത്താളി AUP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അരുൺ കൃഷ്ണയ്ക്ക് സ്കൂളിൻ്റെ ഉപഹാരം പ്രധാനാധ്യാപിക നൽകി. കൂത്താളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM അനൂപകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം KV രാഗിത നന്ദി പറഞ്ഞു. സുബിത അനിൽ, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര.